ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിനിസ് ടേസ്റ്റ് ബഡ്സ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് വ്യത്യസ്തമായ ചട്നികളാണ്. ഒന്ന് നല്ല എരിവുള്ളതും മറ്റൊന്ന് എരിവും പുളിയും കൂടിയത്. ഈ ചട്നി സാൻഡ്വിച്ചിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു എന്താ പറയുക, വടാപ്പാവ് എന്നും പറഞ്ഞൊരു സാധനമുണ്ട്, അത് ഈ റെസിപ്പി കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് വരുന്നുണ്ട്, അതിൻ്റെ കൂടെ കഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കിത് ദോശയുടെ കൂടെ വേണമെങ്കിലും, അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ കൂടെ, പറാട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. ഇതിനാവശ്യമുള്ള സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് മല്ലിയില, ഇത് കുറച്ച് പുതിനയിലയും കൂടെ അരക്കണം. ഇതിപ്പോൾ ഒരു പിടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിന അരപ്പിടി വേണം. ഇത് നമുക്ക് ഫ്രഷ് പുതിന കിട്ടിയില്ല, അത് കാരണത്താലാണ് അതിൻ്റെ കളർ ഇങ്ങനെ ആയിപ്പോയത്. ഇവിടെ നമ്മൾ മിക്സറിനകത്തിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം. ആദ്യം വെള്ളം ഒഴിക്കരുത്, വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി വെള്ളമായി പോകും. പിന്നെ അത് നമുക്ക് കഴിക്കാൻ ആ ബ്രെഡിൻ്റെ മുകളിലൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പം ബ്രെഡ് ഒത്തിരി സൂക്കായി പോകും. പക്ഷേ ഇത് വടാപ്പാവ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് വേണ്ടിയിട്ട് അടിപൊളി ഒരു ചട്നിയാണ്. അപ്പോൾ ഇതിനെ അരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കൂടെ വേറെ രണ്ട് സാധനങ്ങളും കൂടി ആഡ് ചെയ്യാനുണ്ട്. ചട്നി റെഡിയാണ്. ഒരു 3-4 സ്പൂൺ വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിരിക്കുക. ആ പുതിനയുടെ കളറാണ് ഇതിങ്ങനെ ഗ്രീൻ ആയത്, അല്ലെങ്കിൽ ശരിക്കും ഒരു തൊത്തപ്പച്ച കളറിലാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് പിഴിയാനുള്ളതാണ് ഒരു അര നാരങ്ങയുടെ നീര്. എന്നിട്ട് ഉപ്പും കൂടി ഇടണം. എന്നിട്ട് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അതിനെ നന്നായിട്ട് വെക്കണം. അപ്പോൾ നമ്മളുടെ ഒരു ചട്നി റെഡി ആയിട്ടുണ്ട്. നിങ്ങളതിനകത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും നാരങ്ങ നീരും കൂടെ പിഴിയണം. ഇത് നല്ല എരിവുണ്ട്. അപ്പം നമ്മൾ കപ്പ ഉണ്ടാക്കത്തില്ല, കപ്പയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കാന്താരിയും എല്ലാം കൂടി ഇട്ടതല്ലേ. സോ ഫസ്റ്റ് ചട്നി ഈസ് റെഡി. ഇത് രണ്ടാമത്തെ ചട്നി ഉണ്ടാക്കാനായിട്ടാണ്. ഇതിപ്പം 100 ഗ്രാം പുളിയുണ്ട്. അതിന് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് 15 മിനിറ്റോ 20 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തിൻ്റെ എല്ലാത്തിനും കൂടി എടുത്ത് മിക്സറിനകത്തൊന്ന് അടിക്കും. ഇതെല്ലാം കൂടെ അരഞ്ഞ് കിട്ടും. എന്നിട്ട് അതിനെ അരച്ച് എടുത്തിട്ടാണ് പിന്നെ അതിനെ ചൂടാക്കുന്ന നേരത്തെ അതിനകത്ത് കുറേ സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. മെയിനായിട്ടുള്ളത് ശർക്കരയാണ്. ഓക്കെ, അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. നമ്മളിതിനെ ഇനി ചായ അരിക്കുന്ന അരിപ്പിക്കാത്തിട്ടിട്ടൊന്ന് അരിച്ചെടുക്കും. കാരണം അതിനകത്ത് നാരൊക്കെ കാണുന്നത് ഇതുപോലെ കണ്ടോ, ഈ നാരൊന്നും നമുക്ക് ആവശ്യമില്ല. അതൊക്കെ അരിപ്പിക്കാത്ത അരച്ചെടുക്കുമ്പോൾ അത് പോവും. നാര് കണ്ടോ ഇങ്ങനെ ഇളകി വരും. അത് അഥവാ വീഴുന്നില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം കൂടെ ഒഴിച്ചാൽ മതി അതിനത്, അപ്പോഴത്തേക്ക് അത് വരും. നമ്മളുടെ ടാമറിൻ പൾപ്പ് ഇവിടെ റെഡിയാണ്. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിനകത്ത് 1/4 ടീസ്പൂൺ എണ്ണ, അതിൽ കൂടുതൽ എണ്ണയുടെ നമുക്ക് ആവശ്യമില്ല, അത്ര എണ്ണ മതി. അതിനും ചൂടായി കഴിയുമ്പോൾ അതിനകത്തൊക്കെ നമ്മൾ 2-3 സാധനങ്ങൾ ഇടാനുണ്ട്. അതിനകത്ത് ഇടാനുള്ളത് 1/2 ടീസ്പൂൺ ജീരകം, 1/4 സ്പൂൺ കായപ്പൊടി. ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ പൾപ്പ്, വെള്ളം ഒഴിച്ചതിനെ ഒന്ന് ലൂസാക്കിയിട്ടുണ്ട് കണ്ടോ. ഇനി അതിനകത്ത് ശർക്കര ഇടാനുണ്ട്, ബാക്കി മസാലപ്പൊടികളൊക്കെ. 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിനകത്ത് ഇടാൻ പോകും. ഇനിയും ഇടാനുള്ള 1/4 കപ്പ് പഞ്ചസാരയും കൂടി. ശർക്കരയും പഞ്ചസാരയും കൂടെ ആകുമ്പോൾ ഒരു നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് അതിനകത്ത് മിക്സ് ആയിക്കോട്ടെ. അഥവാ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിടണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചസാര മാത്രമായിട്ടും ഇടാം, ശർക്കര മാത്രമായിട്ടും ഇടാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മിക്സ് ചെയ്യുമ്പോൾ അതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വേറെ കുറേ സാധനങ്ങളും കൂടി ഇടാനുണ്ട്. ഒന്ന് തിളച്ചോട്ടെ, ഗ്യാസ് കൂട്ടി വെക്കാൻ പോകണേ ഞാൻ. ഇത് 1 ടീസ്പൂൺ ജീരകപ്പൊടിയാണ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, എന്നിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇതാണ് ചുക്കും കുരുമുളകും കൂടി പൊടിച്ചത്, അതൊരു 1/2 ടീസ്പൂൺ. ഇനി നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ഉപ്പും കൂടി ഇടണം അതിനകത്ത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ടാണ് ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പിടുന്നത്. എന്നിട്ട് അതിനെ നന്നായിട്ട് ഇളക്കിയിട്ട് 1-2 മിനിറ്റ് തിളച്ചാൽ മതി. ഇത് കണ്ടോ, നമ്മൾ ആദ്യം എടുത്തപ്പം നല്ല കുറുകുമായിരുന്നു, പിന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പം അത് നീണ്ടുപോയി, ഇനിയിപ്പം കുറുകി വന്നിട്ടുണ്ട്. 2 മിനിറ്റും കൂടി തിളപ്പിച്ചാൽ മതി. ആ മസാലയും എല്ലാം കൂടെ ഒന്ന്
ഒരുമിച്ച് യോജിച്ച് വരാനും വേണ്ടി മാത്രം. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇത് തണുത്ത് കഴിയുമ്പം കുറച്ചും കൂടി കട്ടയാവും. അപ്പോൾ ഇത് നമുക്ക് വെളിയിൽ വെച്ച് രണ്ട് ദിവസമൊക്കെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. കാരണം നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നിടത്ത് വെറുതെ കളയാൻ വരത്തില്ല. നല്ല പുളിയും മധുരമൊക്കെ ഉള്ളതാണ്. ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിൽ ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം. സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ സാൻഡ്വിച്ചിൻ്റെ കൂടെയും കൊടുക്കാം നമുക്ക്. ഓക്കെ, കണ്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഗ്രീൻ ചട്നി. ഇത് റെഡ് ചട്നി എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അതിൻ്റെ കളർ ഇങ്ങനെയാണ്. പക്ഷെ ആക്ച്വലി റെഡ് കളറും കൂടി ഇടുന്നതുകൊണ്ടാണ് റെഡ് കളർ വരുന്നത്. ഈ രണ്ട് ചട്നിയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് വടാപ്പാവ് ഉണ്ടാക്കാനായിട്ട്. അടുത്ത വീഡിയോ വടാപ്പാവിൻ്റെ ആയിരിക്കും. അപ്പം നിങ്ങൾ മറക്കാതെ കാണാം. എൻ്റെ കൂടെ വേറെ ഒരു സാധനം കൂടെ ഉണ്ട്, അതാണ് ഗ്രൗണ്ട് നട്ട്സിൻ്റെ ചട്നി. ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അവിടെ നിന്ന് നോക്കിയിട്ട് നിങ്ങൾ അതും കൂടെ ഉണ്ടാക്കാം. ഈ രണ്ട് ചട്നിയും കൂടെ ഉണ്ടാക്കാം. ആൻഡ് ട്രൈ വടാപ്പാവ് ഓൾസോ. സോ ആസ് ഐ സെഡ്, കുക്കിംഗ് ഈസ് എൻ ആർട്ട്. കുക്ക് ഇറ്റ് വിത്ത് ലവ്, ഈറ്റ് ഇറ്റ് വിത്ത് ലവ്, സെർവ് ഇറ്റ് വിത്ത് ലവ്, ആൻഡ് സെർവ് ഇറ്റ് വിത്ത് എ സ്മൈൽ. ദോസ് ആർ വാച്ചിങ് മൈ ചാനൽ ഫോർ ദ ഫസ്റ്റ് ടൈം, ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ജയ് ഹിന്ദ്.